ഹായ് ഫ്രണ്ട്സ്, ദീപാസ് പാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണ സൽക്കാരങ്ങളിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരു കോഴിക്കോടൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ബിരിയാണി ഒന്നും കൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചെറിയൊരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാൻ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ബിരിയാണിയിലേക്ക് ആവശ്യമായ ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെയ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 1200 ഉണ്ട്. ഒരു 6 ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. 12 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്ന നേരം കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ആ ചിക്കനിലൊന്ന് പിടിച്ചിരിക്കും. ഇനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക മസാല ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാ ഗരം മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒരു പാനിലേക്ക് 2 ജാതിപത്രി, 1 ജാതിക്ക, 2 തക്കോലം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 ടേബിൾ സ്പൂൺ സാജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ ബിരിയാണിയിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൈഡ് ഉള്ളി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇനി അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറേശ്ശെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ നമുക്കത് കറക്റ്റ് രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടില്ല. അത് പെട്ടെന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നിങ്ങളത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടരുത്, കാരണം അതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് ടിഷ്യൂ പേപ്പറിലിട്ടാൽ അത് പോവും. ഇനി പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഉള്ളിയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സവാളയാണിത്. 3 വലിയ സവാള ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊരു 20 അല്ലി വെളുത്തുള്ളിയാണ്, വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. 1 വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചെടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള 15 പച്ചമുളകാണ്. 2 വലിയ തക്കാളി, മീഡിയം സൈസാണെങ്കിൽ 3 വരെ എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കാനേ പാടുള്ളൂ, അരയാൻ പാടില്ല. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 കാഷ്യൂ ആണ്, അത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദമ്മ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പാത്രം അതിലാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നേരത്തെ ഉള്ളി വഴറ്റിയ എണ്ണ, അതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 4 കഷ്ണം പട്ട, 1/5 ഗ്രാമ്പൂ, എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം വഴറ്റിയാൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കോഴിക്കോടൻ ബിരിയാണികളിൽ നമ്മൾ എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ, അതുകൊണ്ട് മുളക് പൊടി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വല്ലാതെ വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാല വെക്കുന്ന എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ലേശം ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പോളം അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയാണ്. കാരണം നമ്മളിത് തീരെ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പം അടി പിടിക്കും. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് അടി പിടിക്കില്ല. പക്ഷേ നിങ്ങൾ വേറെ ഉരുളിയിലോ അങ്ങനെ വേറെ എന്തെങ്കിലും പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം തീരെ കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് വീണ്ടും അടച്ച് വെച്ചൊരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു, വെള്ളവും കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് എരിവ് കുറവാണെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം സവാള ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഞാൻ അരച്ചു വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇതിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കാവും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിരിക്കുമ്പം ഒന്നും കൂടി അത് തിക്കായിക്കൊള്ളും. റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ജീരകശാല അരി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 750 ഗ്രാം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു 250 ml മെഷർമെൻറ്റ് ഗ്ലാസ്സിന് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി ഇളക്കുന്നത് അതേ ഗ്ലാസ്സിൽ വേണം നമ്മൾ വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയ എണ്ണയിൽ നിന്ന് അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/3 കഷ്ണം പട്ട, 5 ഏലക്കായ, 5 ഗ്രാമ്പൂ, പിന്നെ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം 3 ഗ്ലാസ്സിന് 5.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉപ്പും അരിയൊക്കെ യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ ചോറൊക്കെ കറക്റ്റ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ചോറ്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയുടെ മേലേക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിക്ക്. അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ബാക്കി പകുതി ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഉള്ളിയും മല്ലിയിലയും നെയ്യും ബിരിയാണി മസാലയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ദം ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് ഇപ്പോഴാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഒരു വാഴയില എടുത്തിട്ട് അത് നമ്മൾ ദം ചെയ്യാൻ വെച്ച ബിരിയാണീൻ്റെ മേലേക്ക് അമർത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണി ദം ചെയ്ത് കഴിയുമ്പോൾ
ഈ വാഴലേൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ബിരിയാണിക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. ഇനി സാധാരണ പോലെ അതിൻ്റെ മേലെ പാത്രത്തിൻ്റെ മേലെ ഒരു ഫോയിൽ വെച്ച് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്യുക. അതിൻ്റെ മേലേക്ക് ടൈറ്റായിട്ടുള്ളൊരു മൂടിയും കൂടെ വെച്ചിട്ട് നമുക്കിത് ദമ്മിയാനായിട്ട് മാറ്റിവെക്കാം. നിങ്ങൾ അടുപ്പത്താണ് ഇത് ദമ്മിയുന്നതെങ്കിൽ മേലെയും താഴെയും കനലിട്ട് ദമ്മിയാം. അതല്ല ഇതുപോലെ സ്റ്റൗവിലാണെങ്കിൽ ദമ്മിയുന്നതെങ്കിൽ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ബിരിയാണി പാത്രം അതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് മൂടി തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് കണ്ടില്ലേ, ആ ഒരു ആവിയിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണിത് ബിരിയാണീൻ്റെയും വാഴയിലേൻ്റെയും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു ടിപ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഇനി ഈ ബിരിയാണി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും കൂടെ കാണിക്കാം. ചോറ് ഒരു സൈഡിൽ നിന്ന് മേലെയുള്ള പ്ലെയിൻ ചോറ് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അടിയിലുള്ള മസാലയോട് കൂടിയുള്ള കഷ്ണം പ്ലേറ്റിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ 2 കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മസാല പരണ്ടിരിക്കുന്ന റൈസും കൂടെ കുറച്ചതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലുള്ള കുറച്ച് പ്ലെയിൻ റൈസും കൂടെ അതിൻ്റെ മേലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് ബിരിയാണി സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ ടിപ്പും കൂടെ ഇതിൽ ഉപയോഗിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഈ ഒരു ബിരിയാണികളിൽ മാത്രമേ ഈ ഒരു വാഴലേൻ്റെ ടേസ്റ്റ് വന്ന രസം ഉണ്ടാവുള്ളൂ. നമ്മൾ ഹൈദരാബാദി ബിരിയാണിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിരിയാണി, നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒരു വാഴലേൻ്റെ ഫ്ലേവർ അത് അത്രയല്ല അങ്ങോട്ട് സൂട്ടാവില്ല. അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള ബിരിയാണി ചെയ്യുമ്പോഴും ചെയ്താലാണ് കുറച്ചും കൂടെ നന്നാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.